എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലുള്ള ബിനീഷ് കോടിയേരി ഫോൺ ഉപയോഗിച്ചതായി കണ്ടെത്തലുകൾ, രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ബിനീഷിനെ വിൽസൺ ഗാർഡൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും കബോൺ പാർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണിപ്പോൾ. എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലുള്ള ബിനീഷ് കോടിയേരി ഫോൺ ഉപയോഗിച്ചതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തലുകൾ. അതായത് കസ്റ്റഡിയിൽ വെച്ച് തന്നെ ബിനീഷ് പലരെയും സ്വാധീനിച്ച് ഫോൺ ഉപയോഗിക്കുന്നതായിട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ബംഗളൂരുവിലെ വിൽസൺ ഗാർഡൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബിനീഷ് ഫോൺ ഉപയോഗിച്ചതായി ഇഡി പറയുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ബിനീഷിനെ വിൽസൺ ഗാർഡൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കബോൺ പാർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണിപ്പോൾ. 11 ദിവസമായി ബിനീഷിനെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് ബിനീഷിനെ ചോദ്യം ചെയ്യുന്ന 12-ാം ദിനമാണ്. ഈ സമയങ്ങളിൽ വിൽസൺ ഗാർഡൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. ഈ സമയത്ത് ഫോൺ ഉപയോഗിച്ചതായാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇഡിക്ക് റിപ്പോർട്ട് നൽകിയത്. കള്ളപ്പണ കേസിൽ നവംബർ 7-നായിരുന്നു ബിനീഷിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചിരുന്നത്. എന്നാൽ കോടതി 4 ദിവസം കൂടി നീട്ടിയിരിക്കുകയായിരുന്നു. ബംഗളൂരു സിവിൽ ആൻഡ് സിറ്റി സെക്ഷൻസ് കോടതിയാണ് ബിനീഷിന്റെ കസ്റ്റഡി കാലാവധി 4 ദിവസം കൂടി ഇഡിക്ക് നീട്ടി നൽകിയത്. മയക്കുമരുന്ന് കേസിലെ പ്രധാന പ്രതികളിലൊരാളായ അനു മുഹമ്മദിന്റെ ATM കാർഡ് ബിനീഷിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അതുമൊക്കെ ഇഡി എന്ന് കോടതിയെ ബോധിപ്പിക്കുകയുണ്ടായി. ഈ കാർഡിൽ ബിനീഷിന്റെ ഒപ്പുണ്ടെന്നും ഇഡി അന്ന് കോടതിയോട് പറഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കൂടുതൽ ദിവസം കസ്റ്റഡി വിടണമെന്ന് ഇഡി ആവശ്യപ്പെട്ടിരുന്നത്. ബിനീഷ് കോടിയേരിയെ ഇഡി കസ്റ്റഡിയിൽ ലഭിക്കാനായി ഇഡി ആവശ്യപ്പെട്ടിരുന്നത്. കോടതി 4 ദിവസം കൂടി ഇഡി കസ്റ്റഡിയിൽ വിട്ട ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ തുടർച്ചയായ 12-ാം ദിവസവും, അതായത് ഇന്ന് തുടർച്ചയായ 12-ാം ദിവസവും ഇഡി ചോദ്യം ചെയ്യൽ തുടരുകയാണ് ബിനീഷ് കോടിയേരിയെ. ബിനീഷ് ഡയറക്ടറായി ആരംഭിച്ച ബംഗളൂരുവിലെ ബി ക്യാപിറ്റൽ ഫൊറക്സ് ട്രേഡിംഗ്, കേരളത്തിലെ ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ്, ടോറസ് റെമഡീസ് എന്നീ കമ്പനികളുടെ പേരിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്നാൽ 2015 തന്നെ ഇവയുടെ ഡയറക്ടർ സ്ഥാനം താൻ ഒഴിഞ്ഞെന്നും മറ്റൊന്നും തനിക്കറിയില്ലെന്നുമാണ് ബിനീഷിന്റെ നിലപാട്. കമ്പനിയുടെ മേൽവിലാസത്തെക്കുറിച്ച് നടത്തിയ തിരച്ചിലിൽ അവ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിരുന്നില്ലെന്നും വ്യാജ മേൽവിലാസമാണെന്നും ഇഡി കോടതി അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.